ഹായ് ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടെക്നിക്കൽ കല്ലയുടെ പുതിയൊരു വീഡിയോ സെഗ്മെൻറ്റിലേക്ക് സ്വാഗതം. ഏതാണ്ട് ഒരു മാസത്തോളമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ലായിരുന്നു. കുറച്ച് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാണ് വീഡിയോസ് ഇടാറുന്നത്. ഇപ്പോൾ ഒരുമാതിരി എക്സാം തീർന്നിട്ടില്ല എങ്കിലും ഒരു നല്ലൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട് എക്സാമിനിടയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് ഒട്ടുമിക്ക ദിവസങ്ങളിൽ ഇനി വീഡിയോ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്നാന്ന് വെച്ചാൽ, നമുക്ക് അറിയാം 2018 ഇപ്പോൾ തീരാറായി, 2019 വരുവാണ്. അപ്പോൾ ഈ 2018 ഒരു ഹ്യൂജ് ലോഞ്ചസ് ആയിരുന്നു ഫോണിൻ്റെ ഒരു രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റുന്നത്. ഇഷ്ടം പോലെ ഫോൺ ഇറങ്ങിയിട്ടുണ്ട്, ഇഷ്ടം പോലെ. അതിൻ്റെ എണ്ണം നമുക്ക് ചിലപ്പോൾ എണ്ണിയ തെറ്റിപ്പും, അത്രമാത്രം ഫോണുകളിലെ ലോഞ്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം വളരെ റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ള അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ M2, അതും റെഡ്മിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ലോഞ്ച് ആയിട്ടുള്ള റെഡ്മി നോട്ട് 6 പ്രോ, അതുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോണാണ്. കാരണം പ്രൈസ് റേഞ്ച് ഏതാണ്ട് സെയിം ആണ്, സ്പെസിഫിക്കേഷൻ ഏതാണ്ട് ഓക്കെയാണ്. അപ്പം ഇതിൽ തമ്മിൽ ഏതാണ് ബെസ്റ്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഏതാണ് ബെസ്റ്റ് വരിക എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ സൈഡിൽ കിടന്ന് നോട്ടിഫിക്കേഷൻ ഐക്കൺ ഒന്ന് ഓണാക്കി വെച്ചേക്കുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. റെഡ്മി നോട്ട് 6 പ്രോനെ പറ്റി ആദ്യം പറയാം. അതായത് റെഡ്മി നോട്ട് 6 പ്രോ ഇറങ്ങിയപ്പം രണ്ട് വേരിയൻറ്റിൽ ഇറക്കിയത്, 4 GB RAM വേരിയൻറ്റായിരുന്നു, 6 GB RAM വേരിയൻറ്റായിരുന്നു ഇറക്കിയിരുന്നത്. 4 GB RAM 64 ഇൻറ്റേർണൽ വേരിയൻറ്റിന് 13,999 രൂപയും, 6 GB RAM 64 ഇൻറ്റേർണൽ സ്റ്റോറേജ് വരുന്ന വേരിയൻറ്റിന് അത് 15,999 രൂപയാണ് അവരിട്ടേക്കുന്നത്. അപ്പോൾ അവർ ഇട്ടേക്കുന്ന പ്രൈസ് അതാണ്. പക്ഷേ അസ്യൂസിൻ്റെ കേസിനാണെങ്കിൽ, സെൻഫോൺ മാക്സ് പ്രോ M2 കേസ് പറയുവാണെങ്കിൽ, അവർ 3 വേരിയൻറ്റിൽ ഇറക്കി, 3 GB ഇറക്കി, 4 GB ഇറക്കി, പിന്നെ ഒരു 6 GB ഇറക്കി. 3 GB വിലയെന്ന് പറഞ്ഞാൽ, അതായത് 12,999 രൂപയും, 4 GB വിലയെന്ന് പറഞ്ഞാൽ 15,000, അതായത് 14,999 രൂപയും, 6 GB RAM വേരിയൻ്റ് ആണെങ്കിൽ അവർ 16,999 രൂപയാണ് പ്രൈസിങ് അവരിട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, അസ്യൂസ് 3 വേരിയൻറ്റിൽ ഇറക്കിയിട്ടുണ്ട്. അത് ആ സെയിം സ്പെസിഫിക്കേഷൻ വെച്ചിട്ടുണ്ട്, ഒരു മാറ്റവും ഇല്ലാതെയാണ് ആ 3 വേരിയൻറ്റിൽ ഇറക്കിയിരിക്കുന്നത്. ഷൗമിക്കാരും അങ്ങനെ തന്നെയാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ 3 GB RAM ഇല്ല. അപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചോളം, 3 GB മേടിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു വെർഷൻ അവൈലബിൾ അല്ല. അപ്പം അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. അവിടെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് ആണ് കുറച്ചും അധികം സ്കോർ ചെയ്തേക്കുന്നത്. ഇനി ഡിസ്പ്ലേ പറയുകയാണെങ്കിൽ സെയിം ഡിസ്പ്ലേ ആണ്, അതായത് 6.26 ഇഞ്ച് Full HD+ ഡിസ്പ്ലേ ആണ് ഈ രണ്ട് മൊബൈലുകൾക്കും ഉള്ളത്. അതായത് ഈ അസ്യൂസിൻ്റെ കേസാണെങ്കിലും ഷൗമിയുടെ കേസാണെങ്കിലും അത് രണ്ട് ഫോണുകൾക്കും സെയിം സൈസിലുള്ള ഡിസ്പ്ലേ ആണുള്ളത്. ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ്, 19:9 ആസ്പെക്ട് റേഷ്യോ ഒക്കെ വെച്ചാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ അതിന് കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഇനി നമുക്ക് റിയർ ക്യാം പറയുകയാണെങ്കിൽ രണ്ട് ഫോണുകൾക്കും ഡ്യുവൽ ക്യാം ആണ് വരുന്നത്. പക്ഷേ അതിനകത്തുള്ളത് ഫ്രണ്ട് ക്യാമറ മറ്റേ നമ്മുടെ ഷൗമിയുടെ കേസാണെങ്കിൽ, ഫ്രണ്ട് ക്യാമറയിൽ ഷൗമിയുടെ കേസാണെങ്കിൽ 2 ക്യാമറസ് വരുന്നുണ്ട്, 20 MB പിന്നെ ഒരു 2 MB അങ്ങനെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷേ അസ്യൂസിനകത്ത് ഫ്രണ്ട് ക്യാമറ ഒരെണ്ണേ ഉള്ളൂ, ഒരു 13 MB ഫ്രണ്ട് ക്യാമറ മാത്രമേ ഉള്ളൂ. അപ്പോൾ റിയർ ക്യാമറ ആണെങ്കിൽ രണ്ടിൻ്റെ കേസിനുവാണെങ്കിലും 12+5 MP ക്യാമറാസ് ആണ് രണ്ടെണ്ണം ഉള്ളത്. അതിപ്പം ക്യാമറ ഡ്യുവൽ ക്യാമറ ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു പ്രശ്നമല്ല. ശരിക്കും പറഞ്ഞാൽ അവരാ ഡ്യുവൽ ക്യാമറ വെച്ച് ചെയ്യുന്ന കാര്യം അസ്യൂസിൻ്റെ കേസിനാണെങ്കിൽ ഫ്രണ്ട് ക്യാമറയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഭയങ്കരമായിട്ടും ക്യാമറ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ബെറ്റർ റെഡ്മി നോട്ട് 6 പ്രോ ആയിരിക്കും നല്ലത്. ബാറ്ററി പറയുമ്പോഴത്തേനും ഇപ്പോൾ റെഡ്മി നോട്ട് 6 പ്രോയ്ക്ക് 4000 mAh ബാറ്ററിയും, അസ്യൂസിൻ്റെ കേസിൽ വരുമ്പോഴത്തേനും 5000 mAh ബാറ്ററി. അപ്പോൾ ബാറ്ററി വൈസ് നോക്കുകയാണെങ്കിൽ സ്കോർ ചെയ്തേക്കുന്നത് അസ്യൂസിൻ്റെ ഫോണാണ്, 1000 mAh കുറവാണ് റെഡ്മി നോട്ട് 6 പ്രോയ്ക്ക്. പ്രൊസസ്സർ വൈസ് വലിയൊരു ചേഞ്ച്, അതൊരു റെവല്യൂഷൻ തന്നെ അസ്യൂസുകാർ നടത്തിയിട്ടുണ്ട്. പക്ഷേ റെഡ്മിക്കാർ നോട്ട് 5 പ്രോ ആ സെയിം സീരീസിൽ തന്നെയാണ് അവരിപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. നോട്ട് 5 പ്രോയുടെ ഒരു സെയിം പ്രോസസ്സർ ചിപ്പ് എന്ന് വേണേൽ പറയാം, അതായത് സ്നാപ്ഡ്രാഗണിൻ്റെ 636 ആണ് യൂസ് ചെയ്തേക്കുന്നത് റെഡ്മി നോട്ട് 6 പ്രോയ്ക്കകത്തും. പക്ഷേ അസ്യൂസുകാരതല്ല, സ്നാപ്ഡ്രാഗണിൻ്റെ 660 വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള പ്രൊസസ്സറാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെച്ച് നോക്കുമ്പോഴത്തേനും ആ അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ M2 കൂടുതൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ റെഡ്മിയുടെ കേസിലാണെങ്കിൽ പ്രൊസസ്സർ വൈസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരത്തില്ല, അതൊരു സാധാരണ പ്രൊസസ്സറാണ്, അതായത് 686, അതായത് നോട്ട് 5 പ്രോയുടെ ഒക്കെ സെയിം സ്പീഷീസ് വരുന്നൊരു
പ്രോസസ്സറാണ് വരുന്നത്. പ്രോസസ്സറിൻ്റെ സ്പീഡ് പറയുകയാണെങ്കിൽ 1.8 GHz ആണ് റെഡ്മി ഫോണിൽ വരുന്നത്. അസ്യൂസിൻ്റെ ഫോണിൽ വരുമ്പോൾ 1.95 GHz ആണ്. അപ്പോൾ പ്രോസസ്സർ സ്പീഡ് വൈസ് അസ്യൂസ് ആണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ രണ്ട് ഫോണുകൾക്കും ഉള്ളത് സിംഗിൾ സ്പീക്കറാണ്. പക്ഷേ അസ്യൂസിൻ്റെ ഫോണിനാണ്, അതായത് സെൻഫോൺ മാക്സ് പ്രോ M2 കുറച്ചുകൂടെ സൗണ്ടിൻ്റെ ഒരു കാര്യമായ ഒരു ചേഞ്ച് ഉള്ളത്. കാരണം അവർ കുറച്ച് ടെക്നോളജി അതിനുവേണ്ടി തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് ഇന്ത്യൻ ബേസ് ചെയ്ത് അവർ ഇറക്കിയൊരു സൗണ്ട് സിസ്റ്റമാണ് അതിനകത്തുള്ളത്. ഇതുവരെ കാണാത്ത ഒരു ഫീച്ചറാണ് ഗോറില്ല ക്ലാസിക്സ്, അതായത് ഒട്ടുമിക്ക മിഡ് റേഞ്ച് ഫോണസിലൊന്നും അതങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ ഗോറില്ല ക്ലാസിക്സ് അസ്യൂസിൻ്റെ സെൻഫോൺ മാക്സ് പ്രോ M2 അകത്തുണ്ട്. അത് ഗോറില്ല ക്ലാസിക്സ് എന്ന് പറഞ്ഞാൽ പക്ക നല്ല കട്ടിയുള്ള ഒരു സെറ്റപ്പാണ്. അതായത് നമുക്ക് അവർ പറയുന്നത് 15 drops 1 meter റേഞ്ചിൽ 15 drops ആണ് പറയുന്നത്. അതായത് 15 നമുക്ക് താഴെയിടാൻ അതുവരെ വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. 15 കിട്ടിയില്ലെങ്കിൽ കൂടെ നമുക്ക് ഒന്നോ രണ്ടോ കിട്ടിയാലും അത് നേട്ടം തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇപ്പോൾ സപ്പോസ് താഴെ പോയി കഴിഞ്ഞാൽ ഫോണിൻ്റെ കാര്യം ഒന്നും പറയാൻ പറ്റത്തില്ല. കാര്യം റെഡ്മി നോട്ട് 6 Pro മെറ്റൽ ബോഡിയാണ്, പക്ഷേ താഴെ പോയി കഴിഞ്ഞാൽ അതും ഗോറില്ല ഗ്ലാസ് ആണ്. പക്ഷേ ഗോറില്ല ഗ്ലാസ് 6 ഒന്നുമല്ല, ചാൻസ് ഉണ്ട്, പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇതും പൊട്ടാൻ ചാൻസ് ഇല്ലെന്നല്ല പറയുന്നത്, പക്ഷേ അസ്യൂസിൻ്റെ കേസാണെങ്കിൽ വളരെ കുറവാണ് ചാൻസസ്, പൊട്ടാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഈ റെഡ്മി നോട്ട് 6 Pro ബെറ്ററായിട്ട് നിൽക്കുന്നത് അസ്യൂസിൻ്റെ തന്നെയാണ്. രണ്ടിനകത്തും ഫിംഗർ പ്രിൻ്റും ഉണ്ട്, ഫേസ് അൺലോക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെഡ്മിക്കകത്ത് വരുവാണെങ്കിൽ IR+ ഉണ്ട്, അതായത് ഇൻഫ്രാറെഡിൻ്റെ ഒരു സെൻസറുണ്ട്. പക്ഷേ അസ്യൂസിന് അതിനകത്ത് ഇല്ല. പക്ഷേ എല്ലാ മനുഷ്യരും ഇത് ഉപയോഗിക്കുന്ന ഒരു കേസല്ല, എല്ലാവർക്കും IR+ ആവശ്യമില്ല. അപ്പം അത് നോക്കിയിട്ട് എടുക്കേണ്ടിയവരൊക്കെ ആണെങ്കിൽ റെഡ്മിയുടെ ഫോണായിരിക്കും കൂടുതൽ നല്ലത്, അതിനകത്താണ് ആ സെൻസറുള്ളത്. പിന്നെ ഈ രണ്ട് ഫോണിലും ഡുവൽ വോൾട്ടി സപ്പോർട്ടാണ്, രണ്ട് സിം ഇട്ടാലും ഒരേ സമയം വോൾട്ട് നമുക്ക് സപ്പോർട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ കാര്യം ഓർത്ത് ഈ രണ്ട് ഫോൺ മേടിച്ചാലും ഒരു പ്രശ്നം വരത്തില്ല. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോറേജാണ്. ഇപ്പോൾ സപ്പോസ് 64 GB സ്റ്റോറേജ് ഇൻറ്റേണൽ ഉണ്ടെങ്കിൽ പോലും അത് തീരാൻ വലിയ സമയമൊന്നും വേണ്ട. ഒരു മര്യാദയ്ക്ക് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് തീർക്കാൻ വലിയ ടൈമൊന്നും എൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഒരു മെമ്മറി കാർഡ് ഇടണം എന്ന് തോന്നുന്നു. പക്ഷേ എല്ലാ മനുഷ്യരുടെ കയ്യിൽ, ഒട്ടുമിക്ക മനുഷ്യരുടെ കയ്യിൽ ഡ്യുവൽ സിം ആയിരിക്കും ഇരിക്കുന്നത്. പക്ഷേ ഈ റെഡ്മി ഫോണിലുള്ള കുഴപ്പം എന്ന് വെച്ചാൽ അവർ കുറേ നാളായിട്ട് ഫോണുകളിലെല്ലാം ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഒന്നെങ്കിൽ ഒരേ സമയം ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും ഇടാം, അല്ലെങ്കിൽ രണ്ട് സിം ഇടാം, അതാണ് വരുന്നത്. അപ്പോൾ ഇത് ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ സപ്പോസ് ഈ 64 GB തീർന്നങ്ങ് പോയാൽ, 64 വരെ നമുക്ക് നോട്ട് 6 Pro ഇറക്കുന്നുള്ളൂ, 64 GB ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇടണം എന്നുണ്ടെങ്കിൽ ഇടാം, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ ഒരു സിമ്മ് നമുക്ക് അതിനുവേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ മറ്റേതിൻ്റെ കേസിലാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല, ഹൈബ്രിഡ് അല്ല, ഡെഡിക്കേറ്റഡ് ആയിട്ട് മെമ്മറി കാർഡുണ്ട്, സിം ഇടാം, രണ്ട് സിമ്മും ഒരു മെമ്മറി കാർഡോ അറ്റ് എ ടൈം വർക്ക് ചെയ്യുന്നൊരു സെറ്റപ്പിലാണ് അവർ ആ ഫോൺ ഇറക്കിയേക്കുന്നത്. അവരുടെ ഫോണുകളിലെല്ലാം മിക്കതിലും അങ്ങനെയാണ് വരുന്നത്. അപ്പം അത് 2 TB വരെ എക്സ്പാൻഡബിളും ആണ് താനും, അതായത് മെമ്മറി കാർഡ് 2 TB വരെ ഇടാൻ പറ്റുന്ന ഒരു സെറ്റപ്പുണ്ട്. ഇതിനകത്താണ് 256 GB വരെ പറ്റത്തുള്ളൂ. പക്ഷേ അത്രയൊന്നും ആരും ഇടത്തില്ല. പക്ഷേ അതാണ് അതിൻ്റെ ഒരു വാല്യൂസ് എന്ന് പറയുന്നത്. റെഡ്മിയുടെ കേസ് പറയുകയാണെങ്കിൽ ക്വിക്ക് ചാർജ് 3.0 വർക്ക് ചെയ്യുന്നൊരു ഡിവൈസാണ്. മറ്റേതും ഫാസ്റ്റ് ചാർജ് ആണ്, പക്ഷേ ക്വിക്ക് ചാർജ് വർക്ക് ചെയ്യത്തില്ലായിരിക്കും. അസ്യൂസിൻ്റെ കേസാണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അത് പക്ഷേ 3 മണിക്കൂറോളം എടുക്കും കേട്ടോ. അസ്യൂസിൻ്റെ ഒരു ഞാനൊരു റിവ്യൂസൊക്കെ നോക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് ഏകദേശം 3 മണിക്കൂർ എടുക്കും. കാരണം ഒരു ഹ്യൂജ് ബാറ്ററിയാണ്, 5000 mAh ബാറ്ററി എന്ന് പറയുമ്പോഴത്തേനും മറ്റേതിനേക്കാളും 1000 കൂടെ കൂടി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു ഡിഫറൻസ് ഉണ്ട്, ചാർജിങ് ടൈമിൽ വരും. പക്ഷേ ഉറപ്പായിട്ടും ബാക്കപ്പ് നല്ലപോലെ കിട്ടുന്നൊരു ഡിവൈസാണ് അസ്യൂസിൻ്റെ ഫോൺ. ഈ രണ്ട് ഫോണുകൾക്കും നോച്ചുള്ള ഒരു ഡിസ്പ്ലേയാണ് കമ്പനി ഇറക്കിയത്. പക്ഷേ ഈ അസ്യൂസിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലൊരു ഫ്ലാഷ് ഉണ്ട്, ബാക്കിലും ഫ്ലാഷ് ഉണ്ട്. പക്ഷേ റെഡ്മിയുടെ കേസ് പറയുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ ഫ്ലാഷ് ഇല്ല, ബാക്കിൽ ഫ്ലാഷ് ഉണ്ട്. അങ്ങനെയാണ് അതിൻ്റെ പരിപാടി. ഈ റെഡ്മിയിൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അസ്യൂസും റെഡ്മിയിലും വർക്ക് ചെയ്യുന്നത് സെയിം ആൻഡ്രോയിഡ് OS ആണ്, അതായത് ലേറ്റസ്റ്റ് വെർഷൻ, അതായത് ലേറ്റസ്റ്റ് ഇപ്പോൾ പൈ ആണ്. പക്ഷേ ആ ഓറിയോയിലാണ് രണ്ട് ഡിവൈസും വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇതിന് അപ്ഡേറ്റ് കിട്ടും, പൈ അപ്ഡേറ്റ് കിട്ടും, ചിലപ്പോൾ MIUI കുറച്ച് താമസമായിരിക്കും, അതായത് റെഡ്മിയുടെ കേസിൽ കുറച്ച് ഡിലേ വരുമായിരിക്കും, എന്നാലും കിട്ടുമായിരിക്കും. പക്ഷേ ഇതിൻ്റെ കേസിലാണെങ്കിൽ അവർ ഉറപ്പായിട്ടും ജനുവരിയോട് കൂടി പൈ അപ്ഡേറ്റ്, ആൻഡ്രോയിഡ് 9 അപ്ഡേറ്റ് തരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഉറപ്പ് പറയുന്നുണ്ട്, അത് ഉറപ്പായിട്ട് തരുക തന്നെ ചെയ്യും. കാരണം ട്രിപ്പിൾ സപ്പോർട്ടുള്ള ഫോണാണ് രണ്ടും, അതിലും കിട്ടും. പക്ഷേ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന, അസ്യൂസിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്. അതായത് ബ്ലോഡ് വെയർസ് ഒന്നുമില്ല, എക്സ്റ്റേണലായിട്ട് വേറൊരു ആപ്ലിക്കേഷൻ നമുക്ക് ഫോൺ മേടിക്കുമ്പോൾ കിട്ടത്തില്ല. അതിനകത്ത് കുറച്ച് ഗൂഗിൾ സപ്പോർട്ടുള്ള ആപ്സും കാര്യങ്ങളൊക്കെ ഉള്ളു, ബേസിക്കലി കുറച്ച് ആപ്സ്, അതായത് നമുക്ക് ആവശ്യമുള്ള മാത്രം കുറച്ച് ആപ്സ്. മറ്റേതിനകത്താണെങ്കിൽ ഷവമിക്കാർ ഒരുപാട് ബ്ലോട്ട് വെയർസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, അവരുടെ തന്നെ ഒരു ആപ്ലിക്കേഷൻ കുറേ എണ്ണം കാണും. പിന്നെ അതുമല്ല, സിസ്റ്റം UI തന്നെ അവർ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് ഏത് ആപ്ലിക്കേഷൻ, മിക്കതിലും ആപ്ലിക്കേഷൻ്റെ അകത്ത് യൂസ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് UIയിൽ തന്നെ
നമുക്ക് ആർട്സ് കയറി വരും, പരസ്യം കയറി വരും, അത് നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം ഷാമിയുടെ എല്ലാ ഫോണിലും ഉള്ളതാണ്, അപ്പം ഇതിലും ഉറപ്പായിട്ടും കാണും. അപ്പോൾ അതുകൂടെ നോക്കിയിട്ട് എടുക്കണം. കാര്യം സ്റ്റോക്ക് ആൻഡ്രോയിഡ് വർക്ക് ചെയ്യുമ്പോഴത്തേനും വേറെ ബ്ലോഡ് വൈസ് ഒന്നും ഇല്ലാത്ത കാരണം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. രണ്ട് ഫോണിലിപ്പം കമ്പയർ ചെയ്ത് നോക്കാനാണെങ്കിൽ ഞാൻ പ്രിഫർ ചെയ്യുന്നത് 4GB മതിയായിരിക്കും. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രീം ഗെയിമറൊക്കെ ആണെങ്കിൽ 6 പോയാൽ മതി, അല്ലെങ്കിൽ 4 മേടിച്ചാൽ മതി. കാരണം അതായിരിക്കും കുറച്ചുകൂടെ നമ്മുടെ കയ്യിൽ പൈസയ്ക്ക് ഒതുങ്ങുന്ന സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. കാരണം 6GB റെഡ്മി നോട്ട് 6 പ്രോയുടെ കേസിലാണെങ്കിൽ 16,000 രൂപയും അസ്യൂസിൻ്റെ കേസിലാണെങ്കിൽ 17,000 രൂപയാണ്. ഗ്രാജുവലി ഇതിൻ്റെ അടുത്ത ലോഞ്ച് വരുമ്പോഴത്തേന്, അടുത്ത ഫോണുകൾ ഇറക്കുമ്പോഴത്തേന് ഇതിൻ്റെ പ്രൈസ് ഉറപ്പായിട്ടും ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരു 1,000 രൂപയിലും ഒരു ജനുവരി ലാസ്റ്റോട് കൂടി ചിലപ്പോൾ കുറയാൻ ചാൻസ് ഉണ്ട് എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണ്. കാരണം അതങ്ങനെയാണ് ഇപ്പോൾ ടെക്നോളജി ഫീൽഡിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാ വലിയ ലോഞ്ചാന്ന് പറഞ്ഞാലും അടുത്ത ഫോൺ ലോഞ്ച് ആകുന്നിടം വരെ ഉള്ളൂ ഇതിനൊക്കെ ഒരു ആയുസ് എന്ന് പറഞ്ഞാൽ. സാധനം ആൾക്കാർ പിന്നെയും മേടിക്കും, പക്ഷേ ഇതിന് വില ഉറപ്പായിട്ട് അവർക്ക് കുറയ്ക്കേണ്ടി വരും. കാര്യം ഇപ്പോൾ ഇതിനെ ഡിഫീറ്റ് ചെയ്യാനുള്ള സെറ്റപ്പുമായിട്ടായിരിക്കും അടുത്ത ആൾക്കാർ അടുത്ത ഫോൺ ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രൈസ് നോക്കേണ്ട കാര്യം. പ്രൈസ് ഇപ്പോൾ ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, 1,000 രൂപയിൽ രണ്ട് ഫോണിലും ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഏത് വെർഷൻ ആയിക്കോട്ടെ, അതുമല്ല ക്രിസ്മസിന് ചിലപ്പോൾ ഓഫറൊക്കെ കയറി വരാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ന്യൂ ഇയർ ഓഫറായിട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ ഒക്കെ ആണെങ്കിൽ ഓഫറിൻ്റെ പെരുമഴയാണ്, അപ്പോൾ അതും നോക്കിയിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പ്രൈസിൻ്റെ കാര്യം എടുത്ത് മേടിക്കുന്നവരാണെങ്കിൽ ഞാൻ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്, അതായത് 16,000 രൂപയ്ക്ക് റെഡ്മി നോട്ട് 6 പ്രോ മേടിക്കുന്നതിനേക്കാളും 17,000 രൂപ കൊടുത്ത് നമ്മുടെ അസ്യൂസ് സെൽഫോൺ മാക്സ് പ്രോ M2 മേടിക്കുന്നതാണ് ഉറപ്പായിട്ടും നല്ലത്. കാരണം അത് നമുക്ക് ഭയങ്കര ഒരു സെക്യൂരിറ്റിയാണ് തരുന്നത്, അതായത് ഫോൺ ഇപ്പോൾ താഴെ വീണാലും വലുതായിട്ടൊന്നും പറ്റത്തില്ല. പിന്നെ അതുമല്ല നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്, ഗോറില്ല ഗ്ലാസ് 6 അപ്പോൾ അതിൻ്റെ കേസുണ്ട്. നമുക്ക് വേണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്, നോട്ടിഫിക്കേഷൻ ഉണ്ട്, ഫ്രണ്ട് ഫ്ലാഷ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഫ്രണ്ടിൽ ഡ്യുവൽ ക്യാമറ ഇല്ല, അത് അത്ര വലിയ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമുക്ക് ഡ്യുവൽ ക്യാമറ ഇല്ലെങ്കിൽ പോലും ആ പോർട്രേറ്റ് എഫക്റ്റ് ഒക്കെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് അവർ തരും. അപ്പോൾ അങ്ങനെയാണ് ഒരു സെറ്റപ്പിലാണ് അവരെല്ലാം ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 തന്നെയാണ്. ഇവർ തമ്മിൽ നോക്കുമ്പോഴത്തേനും, അതായത് റെഡ്മി നോട്ട് 6 പ്രോയും അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 നോക്കി മേടിക്കാൻ പ്ലാൻ ചെയ്യുന്നവർ, 6GB RAM വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എന്നാ പറയുന്നത് നോട്ട് 6 പ്രോനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 ആണ്. കാരണം അതിൻ്റെ പ്രോസസ്സർ കുറച്ചുകൂടെ ഹ്യൂജ് ആണ്, 686 660 ആ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കേപ്പബിലിറ്റി ഉള്ള ഒരു പ്രോസസ്സറാണ് അസ്യൂസിനകത്ത് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം നിങ്ങൾക്ക് ആ ഫോണിന് കിട്ടും. അതുമല്ല ഒരു നല്ലൊരു ഫീലാണ്, ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും എല്ലാം വെച്ച് നോക്കുമ്പോഴത്തേനും നമുക്ക് കൈക്കിടങ്ങിയ ഒരു ഫോണാണ് അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2. അപ്പം മറ്റേതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് തോന്നിയൊരു ഫോണെന്ന് പറഞ്ഞാൽ അസ്യൂസ് സെൻഫോൺ മാക്സ് പ്രോ M2 ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നില്ലായിരിക്കാം, പക്ഷേ ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതാണ്. അപ്പം ഇതുപോലുള്ള പുതിയ വീഡിയോസുമായിട്ട് വരുന്നുണ്ടെന്ന് വരെ ബൈ.